എന്താണെന്ന് അറിയാമോ? ഇത് എൻ്റെ എല്ലാ പേഴ്സണൽ ചെലവുകളും ഒരു മാസത്തെ എല്ലാ ചെലവുകളും ഞാൻ എഴുതി സൂക്ഷിക്കുന്ന എൻ്റെ ഡയറിയാണ്. ഇനി ഇതിൻ്റെ ഗുഡ് തിങ്സ് ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, കടമില്ലാതെ ജീവിക്കാനുള്ള ചില ശീലങ്ങളുണ്ട്. നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. ഇനി ഈ ഡയറിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതെൻ്റെ കണക്കിൽ എഴുതുന്ന ഡയറിയാണ്. അപ്പോൾ കടമില്ലാതെ ജീവിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ഫസ്റ്റ് തിങ് ഞാൻ പറയാം. അത് ഒരു മാസത്തെ എല്ലാ ചെലവുകളും നമ്മൾ എഴുതി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ബാങ്ക് വഴി നടത്തുന്ന ചെലവുകൾ, അതുപോലെ തന്നെ നമ്മൾ യു പി ഐ അഥവാ പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ ഇതുവഴിയൊക്കെ നടത്തുന്ന ചെലവുകൾ, നമ്മൾ പൈസ കൊടുത്ത് നടത്തുന്ന ചെലവുകൾ, അങ്ങനെ എല്ലാ തരം ചെലവുകളും ഞാൻ ഇതിൽ എഴുതി സൂക്ഷിക്കും. 1 രൂപയുടെ ഒരു മിഠായി വാങ്ങിച്ചാൽ പോലും നമ്മൾ എഴുതി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചെലവുകളും വരവും എല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും എഴുതുന്ന ഒരു കണക്ക് പുസ്തകം നിർബന്ധമായും വേണം. അഥവാ നിങ്ങളുടെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ ടാബിലോ ഫോണിലോ ഒക്കെ ആവാം. പക്ഷേ ഒരു ഫിസിക്കൽ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. രണ്ടാമത്, ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ പറഞ്ഞില്ലേ, എമർജൻസി ഫണ്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ എടുത്ത് ഉപയോഗിക്കാനുള്ള നമ്മുടെ കയ്യിലുള്ള ഒരു ഫണ്ടാണ്. അത് സാധാരണ അക്കൗണ്ടിൽ കിടക്കുന്ന പണമായിട്ട് നിങ്ങൾ കരുതരുത്. അതിന് പ്രത്യേകം സ്വരുക്കൂട്ടിയിട്ടുള്ള ഒരു ഫണ്ട് തന്നെ നമുക്ക് വേണം. കോവിഡ് അടക്കമുള്ള പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ച എന്താ, പെട്ടെന്ന് ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ കടമുണ്ടാകും, അതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ആകും, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എപ്പോഴും ഒരു എമർജൻസി ഫണ്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും വിചാരിക്കുന്ന എന്താ, ഒരു കാര്യം വരുമ്പോഴല്ലേ, അത് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, റിലേറ്റീവ്സ് ഉണ്ടല്ലോ, അക്കൗണ്ടിലെ പൈസ ഉണ്ടല്ലോ, സ്വർണ്ണമുണ്ടല്ലോ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ഒരു ഫണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ സിറ്റുവേഷനിൽ നമുക്ക് കടം വാങ്ങുന്നതും ലോൺ എടുക്കുന്നതും ഒക്കെ അതുവഴി ഒഴിവാക്കാൻ കഴിയും. ഈ വരുമാനം അത്രയും അടിച്ചു പൊളിച്ച് ചിലവാക്കുന്നവർക്കാണ് പലപ്പോഴും കടമുണ്ടാകുന്നത്. പക്ഷേ ചില ആൾക്കാരുടെ ലൈഫിൽ എന്തെങ്കിലും പെർട്ടിക്കുലർലി ഒരു കല്യാണമോ അല്ലെങ്കിൽ വീട്ടിലൊരു എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു വീട് പണി അല്ലെങ്കിൽ ഒരു ഫേർണിച്ചർ മാറ്റി വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും നമുക്കൊന്ന് ടൈറ്റ് ആകും ഫിനാൻഷ്യലി, അല്ലേ? അപ്പോൾ ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു നിക്ഷേപമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു RD പോലത്തെ അല്ലെങ്കിൽ ഒരു SIP പോലത്തെയൊക്കെ ഒരു നിക്ഷേപമുണ്ടെങ്കിൽ കുറച്ച് പൈസ ഒക്കെ അതിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താ നമുക്ക് മറ്റൊരു കാര്യം വേണ്ടത്, നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കുക. നമ്മുടെ വരുമാനം കിട്ടുന്നതിൽ നിന്ന് മിച്ചം പിടിച്ച് ചെറിയ തുകകളായി പല പല നിക്ഷേപ പദ്ധതികളിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ആ നിക്ഷേപത്തിൻ്റെ റിട്ടേൺസ് എടുത്തിട്ട് നമുക്ക് ചിലവഴിക്കാൻ കഴിയും. ലോണുകൾ തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പടി. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാർക്കും ഒരു ലോണെങ്കിലും ഉണ്ടായിരിക്കും. ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പ ഉണ്ടായിരിക്കാം, ഒരു പഴയ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരിക്കാം, വീട്ടിലെടുത്തിരിക്കുന്ന ഒരു ഹോം ലോൺ ഉണ്ടായിരിക്കാം, ഒരു കാർ ലോൺ ഉണ്ടായിരിക്കാം, അങ്ങനെ പല ലോണുകൾ ഉണ്ടായിരിക്കാം. ഈ ലോണുകളെല്ലാം പിന്നടയ്ക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ, അതൊരു കടം വലിയ കടമായിട്ട് ഫോം ചെയ്യുന്ന അല്ലാതെ പലരും അടച്ചു തീർക്കാറില്ല. അപ്പം നമുക്ക് ഇതിന് ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്കറിയാം നമ്മുടെ ബാങ്കിനൊക്കെ ആപ്പുകളുണ്ട്. ആപ്പുകൾ വഴി നമ്മുടെ ലോൺ അക്കൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൈസയായിട്ട് നമുക്ക് അതിലേക്ക് അടച്ചു തീർക്കാനുള്ള സൗകര്യമുണ്ട്. അതൊരു ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള എഡ്യൂക്കേഷൻ ലോണിലായിരിക്കാം. എഡ്യൂക്കേഷൻ ലോണിൽ എപ്പോഴും അത്തരം സൗകര്യങ്ങൾ ലഭ്യമല്ല. എങ്കിൽ പോലും നമുക്ക് പല ലോണുകളുണ്ടല്ലോ, പേഴ്സണൽ ലോണുകൾ, ഗോൾഡ് ലോണുകൾ, ഇവയിലോട്ടൊക്കെ നമുക്ക് ചെറിയ ചെറിയ പൈസ 10, 100, 200, 300 ഒക്കെ ആയിട്ട് തിരിച്ചടച്ചു തീർക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ലോണുകൾ അടച്ചു തീർക്കുക എന്നുള്ളത് കടമില്ലാത്തതിലേക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. കടമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ഷോപ്പിങ്ങിനായി വലിയൊരു തുക ചിലവഴിക്കുന്നതാണ് അത്. നമുക്കറിയാം നമ്മൾ പല സാധനങ്ങളും ഷോപ്പിംഗ് മാളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വലിയൊരു തുക GST അല്ലാതെയൊക്കെ കൊടുത്തിട്ട് നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ ഓൺലൈനിലെ ഓഫറുകൾ മാക്സിമം പ്രയോജനപ്പെടുത്തേണ്ടത് ഇവിടെയാണ്. ഓൺലൈനിലെ സൂപ്പർ സെയിലുകളൊക്കെ വരുമ്പോൾ അത് മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഓഫറുകളും നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ തുകകളായിട്ട് EMI ആയിട്ട് വാങ്ങാൻ പറ്റുന്നത് ഓഫർ വഴി ഓൺലൈനിൽ വാങ്ങാൻ പറ്റും. നേരിട്ട് പോയി വലിയൊരു തുക കൊടുത്ത് വാങ്ങി വലിയൊരു കടമൊക്കെ ആവുന്നതിനെക്കാട്ടി നല്ലത് ഓൺലൈനിലൂടെ ഓഫർ പ്രയോജനപ്പെടുത്തും. അത് മാത്രമല്ല, ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ക്യാഷ് ബാക്ക് ഓഫറൊക്കെ ഉണ്ടല്ലോ, അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഷോപ്പിങ്ങിന് വേണ്ടി വലിയൊരു തുക ചിലവഴിക്കുമ്പോൾ കടമൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ആ ഒരു മിച്ചം പിടിക്കുന്ന തുക നിങ്ങളെ സഹായിക്കും. ഇനി എല്ലാവർക്കും കൂടുതൽ പണം ചിലവാകുന്ന അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ടൈറ്റ് സിറ്റുവേഷൻ വരുന്ന ഒരു സാഹചര്യം പറയാം. അത് നമ്മുടെ അടിപൊളി ലൈഫ് തന്നെയാണ്. അടിപൊളി ലൈഫ് വേണ്ടെന്നല്ല, സുഹൃത്തുക്കളുമായി അടിപൊളി ചിലവുകൾക്ക് എപ്പോഴും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഫണ്ട് വേണം. അല്ലാതെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അടിപൊളി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ
ചിലപ്പോൾ നിങ്ങൾക്ക് ടൈറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് കടം വാങ്ങേണ്ടി വന്നിരിക്കാം. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അധിക എക്സ്പെൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചെറിയ ഫണ്ട് വേണം. ഈ ഫണ്ട് എങ്ങനെ കണ്ടെത്തും? ഫണ്ട് വേണം എന്ന് പറയുന്നതല്ലാതെ എങ്ങനെ കണ്ടെത്തും എന്ന് ഞാൻ പറയുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റും ഓൺലൈനിലൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ IELTS കോഴ്സ് പഠിപ്പിക്കാൻ പറ്റും. ഒന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു പടം വര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പടം വരച്ചിട്ട് നിങ്ങൾക്കൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഫ്രെയിം ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാം. ഇനി ഒന്നുമല്ല, നമുക്ക് നല്ലൊരു ക്ലോത്തിങ് സെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾക്കൊക്കെ ആയിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ വരുമാനം കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ട്രാ ചിലവുകൾക്കായി നമുക്ക് എപ്പോഴും ഒരു ഫണ്ട് വേണം, അതിനായി ഒരു എക്സ്ട്രാ അധിക ഒരു വരുമാനം വേണം. അപ്പോൾ ഇന്ന് തന്നെ ചിന്തിച്ച് തുടങ്ങുക, എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന്. ട്യൂഷൻ എടുക്കാൻ പറ്റുമോ? മടിയൊക്കെ മാറ്റി വെക്കണം കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾക്ക് അതിനായിട്ടുള്ളൊരു സമയമൊക്കെ കണ്ടുപിടിക്കുക. ദിവസം ഒരു 1-2 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റേ മതിയായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ട് കുറച്ച് നേരം ഇരുന്നാൽ മതിയായിരിക്കും. ഇതിലൊക്കെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ വരുമാനം കിട്ടുന്ന ചില കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് സമയം മാറ്റിവെക്കാം. അതിലൂടെ നിങ്ങൾക്കൊരു ഫണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം, ഒരു സേവിങ്സ് അക്കൗണ്ട് അതിനുവേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ എക്സ്ട്രാ കിട്ടുന്ന വരുമാനമെല്ലാം അതിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങാം, കൂട്ടുകാരുമായിട്ട് പുറത്തു പോകാം, അടിച്ചു പൊളിക്കാം, അങ്ങനെ പല കാര്യങ്ങൾക്കും കടമില്ലാതെ ബാക്കി വരുമാനത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു ഫണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഞാൻ തുടങ്ങിയെടുത്തുനിന്ന് തന്നെ പിന്നെയും പറയുകയാണ്, എല്ലാ കണക്കുകളും ഒരു മിഠായി വാങ്ങിയാലും റീചാർജ് ചെയ്താലും ഇന്ന് തന്നെ എഴുതാൻ മറക്കരുത്. എഴുതി വെക്കുന്നതിലാണ് നമ്മൾ കടം ഒഴിവാക്കുന്നതിൻ്റെ ആദ്യപടി കടക്കുന്നത്.